ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കളമശ്ശേരി കൺവെൻഷൻ സെന്ററിൽ സ്ഫോടനം നടത്തിയത് ഡൊമിനിക് മാർട്ടിൻ തന്നെയാണ് എന്ന പ്രാഥമിക നിഗമനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസ്. നിർണായകമായ തെളിവുകൾ ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്നും കണ്ടെത്തി. കൊച്ചി തമ്മനം സ്വദേശിയാണ് ഡൊമിനിക് മാർട്ടിൻ. സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഡൊമിനിക് ഫേസ്ബുക്ക് ലൈവിലെത്തിയിരുന്നു. ഇയാളുടെ ഫോണിൽ നിന്ന് സ്ഫോടനം നടത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. കൊടകര പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾ കീഴടങ്ങിയത്. വൈകാതെ ആലുവ പോലീസ് ക്ലബിലേക്ക് കൊണ്ടുവരും. രാവിലെ 9:30 ഇന്നലെ ഞായറാഴ്ച സ്ഥലത്തെത്തി ബോംബ് വെച്ച് റിമോട്ട് ഉപയോഗിച്ച് ട്രിഗർ ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്നും ലഭിച്ചു. അതായത് ദൃശ്യം എന്ന സിനിമ മോഡലിൽ മോഹൻലാൽ അയാൾ ഇത് ചെയ്തത് അന്നേ ദിവസം, അതായത് ഈ കൃത്യം നടന്ന ദിവസം അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ധ്യാനത്തിന് പോകുന്ന വഴികളിലെല്ലാം തെളിവുകൾ ഉണ്ടാക്കി ബസിന്റെ ടിക്കറ്റ് വരെ എടുത്തു വെച്ചിരുന്നതുപോലെ മാർട്ടിൻ കൃത്യമായി ദൃശ്യം സിനിമ ഒരു 10 തവണയെങ്കിലും കണ്ടിരിക്കണം. തെളിവുകളൊക്കെ ശേഖരിച്ചു വെച്ചു. ഇയാൾ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തതെന്നും നമ്മൾ അങ്ങ് വിശ്വസിച്ചോണം. അങ്ങനെ ഇയാള് ഇന്റർനെറ്റ് മുഖേനയാണ് സ്ഫോടനം നടത്താൻ പഠിച്ചതെന്ന് പറയുന്നു. ഇയാള് നൽകിയ തെളിവുകൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് ഉന്നത ഉദ്യോഗസ്ഥർ പ്രതി ഡൊമിനിക് മാർട്ടിൻ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്നത്. ആകെ 2 ബെഡ്റൂം മാത്രമുള്ള വീട്ടിൽ ഒരു റൂമിലിരുന്നിട്ടാണ് ഇയാൾ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ബോംബ് നിർമ്മിച്ചത്. വീട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല. മകളും ഭാര്യയും വീട്ടിലുണ്ട്. എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിനകത്ത് കിടക്കുന്നു. ഇതിൻ്റെയൊക്കെ യഥാർത്ഥ ചിത്രം എന്താണ് എന്ന് പുറത്തു വന്നേ തീരൂ. ഡൊമിനിക് മാർട്ടിൻ്റെ വെളിപ്പെടുത്തൽ ശരിയാണെന്ന് പോലീസിൻ്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ ബോധ്യപ്പെടുകയായിരുന്നു. അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഡിക്ലറേഷൻ വരുന്നത്. സ്ഫോടനം നടത്തിയത് യഹോവയുടെ സാക്ഷികളോടുള്ള എതിർപ്പ് മൂലമാണെന്നും 16 വർഷമായി യഹോവയുടെ സാക്ഷികളിൽ അംഗമാണെന്നും ഡൊമിനിക് അവകാശപ്പെടുന്നു. പക്ഷേ ആ സംഘടന തന്നെ ഈ വാദത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. യഹോവയുടെ സാക്ഷികളോടുള്ള എതിർപ്പ് കാരണമാണ് സ്ഫോടനം നടത്തിയത് എന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായതായിട്ടാണ് വിവരം. ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരുമ്പോൾ ഒരിക്കലും ഡൊമിനിക് മാർട്ടിൻ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയുമോ എന്ന വസ്തുതകളാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഡൽഹിയിൽ നിന്ന് ഷഹീൻബാഗിൽ നിന്ന് ഷാരൂഖ് സൈഫി എന്ന ഒരു വ്യക്തി എന്ന ഒരു ഭീകരൻ ഈ കോഴിക്കോട് വരികയാണ്. കോഴിക്കോട് വരുന്നതിന് മുമ്പ് ഷൊർണൂര് വന്ന് അയാൾ താമസിക്കുകയാണ്. അയാളുടെ സഹായിയെ ഇന്നേ വരേക്കും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ പ്രാന്തപ്രദേശങ്ങളെല്ലാം വളരെ നന്നായി പഠിച്ച് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം പഠിച്ച് ഈ ഷൊർണൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ് പെട്രോൾ പമ്പ് ഉള്ളത് എന്നിവരെ കൃത്യമായി പഠിച്ചിട്ടാണ് ഷാരൂഖ് സൈഫി തീവണ്ടിക്ക് തീവയ്ക്കുന്നത്. ഷാരൂഖ് സൈഫിയുടെ കൂട്ടാളികളിൽ ഒരാളെ പോലും ഇതേവരേക്കും നമ്മുടെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഷാരൂഖ് സൈഫിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച പോലീസിന്റെ ചിത്രമായിരുന്നു മാധ്യമങ്ങളിൽ അന്നും നിറഞ്ഞു നിന്നിരുന്നത്. പ്രാഥമിക നിഗമനത്തിൽ നിന്ന് തന്നെ ഏതൊരു വ്യക്തിക്കും ഉറപ്പാകും മാർട്ടിന് ഏതെങ്കിലും സഹായികൾ ഉണ്ടായിരുന്നു ഈ കൃത്യം ചെയ്യാൻ. എസ് പി സുഭാഷ് ബാബു ചേരുന്നുണ്ട്. ശ്രീ സുഭാഷ് ബാബു, ഇപ്പോൾ ഐക്യയുടെ കേന്ദ്ര ഏജൻസികളുടെ ചില കണ്ടെത്തലുകളുണ്ട് കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട്. ഇതിലിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതി എന്ന് പറയപ്പെടുന്ന മാർട്ടിന് ബംഗ്ലാദേശിലുള്ള ചില തീവ്ര നിലപാടുകളുള്ള ഭീകരവാദ സംഘടനകളുമായി ബന്ധമുണ്ട്. ഈ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും അവ ഉപയോഗിക്കുന്നതിനും ഒക്കെ ഇവരുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഇയാൾക്ക് പരിശീലനം ലഭിച്ചിരുന്നു. എങ്ങനെ പ്രതികരിക്കുന്നുണ്ട്? നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും ആ ഒരു വ്യക്തി ഒറ്റയ്ക്ക് എന്താണ് ഇത് മുഴുവൻ ചെയ്തത് എന്ന് പറയുന്നത്, നമ്മളിപ്പോ അദ്ദേഹം ചെയ്ത കാര്യങ്ങളും ഞാൻ കുറ്റവാളിയാണ് ഞാനാണ് ചെയ്തത് എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്ര ISRO സയന്റിസ്റ്റുകളെയൊക്കെ കൃത്യതയോടുകൂടി അദ്ദേഹം പറയുകയാണ്. അങ്ങനെ ഏതായാലും ഒരു പ്രതി പറയുന്നു നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമുക്കെല്ലാം അതിനകത്ത് സംശയമുണ്ട്. തന്നെയുമല്ല, ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം ഈ കേരളക്കരയിൽ ഒരു ഭീകര പ്രവർത്തനം ചെയ്താൽ അയാളെ മാധ്യമങ്ങൾ ഏത് രൂപത്തിലായിരിക്കും കാണുന്നത്. അയാളുടെ കുടുംബം പിന്നീട് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഇയാൾക്ക് ലഭിക്കാവുന്ന ശിക്ഷകൾ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഒരു വ്യക്തി വന്ന് നേരെ പറയുന്നു ഇത് ഞാനാണ് ചെയ്തത് എന്തോ, അതിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്കും സംശയം തോന്നിയത്. കൃത്യതയോടുകൂടി ലോകത്തെ ഏതെങ്കിലും ഒരു പ്രതി ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചു. നമ്മുടെ അറിവിലൊന്നും ഇതുവരെ ഇല്ല, ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ അതുകൊണ്ട് ഇത്രയും കൃത്യതയോടുകൂടി ഞാനാണ് വേറെ ആരും ഇല്ല എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെ വിശ്വസിക്കും? ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അത് അസംഭാവ്യമായ ഒരു കഥ. ഷഹീൻബാഗിൽ നിന്ന് ഇവിടെ വന്ന് തീവണ്ടിക്ക് തീ വെച്ച ഷാരൂഖ് സൈഫി പോലും പിടികൊടുത്തിരുന്നില്ല. അയാള് കണ്ണൂര് നേരം വെളുക്കുവോളം റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽ കിടന്നുറങ്ങിയിട്ട് ലോറിയിലും മറ്റുമൊക്കെ ആയി കയറി മഹാരാഷ്ട്രയിൽ എത്തുകയാണ് ചെയ്തത്. അപ്പോഴും അവൻ രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. കനയ്യലാലിനെ, നൂപുർ ശർമ്മയെ പിന്തുണച്ചു എന്നതിന്റെ പേരില്
തയ്യക്കാരനായ കനയ്യലാലിനെ കടുത്തറുത്ത് കൊന്നവൻ വീട്ടിൽ പോയിരുന്ന് ലൈവ് ചെയ്തിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഈ കത്തി കൊണ്ട് അടുത്തത് അറുക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ കഴുത്താണെന്നാണ് പറഞ്ഞത്. ഇവരൊക്കെ പറഞ്ഞത് ഞങ്ങൾ ഒറ്റയ്ക്കാ ചെയ്തത്, ഞങ്ങൾ ഒറ്റയ്ക്കാ ചെയ്തത് എന്നായിരുന്നു. കാരണം അതോടുകൂടി അന്വേഷണം അവിടെ അവസാനിക്കുന്നു, തെളിവുകളുടെ അഭാവവും തീരും. മെനഞ്ഞ് അവതരിപ്പിച്ച അദ്ദേഹത്തിന് വേണ്ടി ആയിരിക്കും എന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നു 6 വർഷം മുമ്പ് 16 വർഷം ഒരു മതസംഘടനയിൽ പ്രവർത്തിച്ചു, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരെ രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കുന്നത് കൊണ്ട് അവരുമായിട്ട് തെറ്റിപ്പിരിച്ചു പോയി എന്ന് പറഞ്ഞു. ഇദ്ദേഹം ആ സംഘടനയിൽ ചേരുന്ന കാലം അതിനേക്കാൾ വലിയ രാജ്യദ്രോഹികളാണ് ഇസ്ലാം മത തീവ്രവാദികൾ. എന്നിട്ട് ബംഗ്ലാദേശികളുമായി ചേർന്ന് ഇദ്ദേഹം ഇവിടെയുള്ള ക്രിസ്ത്യാനികളോട് എല്ലാം വിശ്വസിച്ചു. നമ്മള് ഈ ഈ സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യവും പ്രചാരണവും ടീച്ചിങ്ങും ഒക്കെ രാജ്യദ്രോഹപരമായ കാര്യങ്ങളാണ്. അതുവരെ 16 കൊല്ലം അദ്ദേഹത്തിന് ബോധ്യപ്പെടാത്ത കാര്യം 16 വർഷം അവസാനം ഇത് ബോധ്യപ്പെടുകയും ആ ഒരു കാരണം കൊണ്ട് അവരും തെറ്റിപ്പിരിഞ്ഞു പോവുകയും 6 വർഷം അവരുമായിട്ട് ഒരു ബന്ധമില്ലാതെ ഇന്ത്യ വിട്ടു പോയി മറ്റു സ്ഥലത്ത് ജോലി ചെയ്ത് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ഈ പണിയം തോന്നിട്ടുണ്ട്. രാജ്യസ്നേഹം എന്ന് പറയുന്ന ഒരു വികാരത്തിന്റെ പേരിൽ ഈ പണി ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി, അതാണ് എന്റെ കാരണം ഇതിന് ഈ കുറ്റം ഞാൻ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാല് സാധാരണഗതിയിൽ നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അതല്ലേ അങ്ങനെ ഇനിയും ഏജൻസികളൊക്കെ അന്വേഷിച്ച് അത് ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം വരുമ്പോ നമ്മളിപ്പം ഷാരൂഖ് ഷൈഖിന്റെ കാര്യത്തിൽ സംഭവിച്ചു എന്താന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ സംശയപ്പെടാം. പക്ഷെ അത് NIA കേരള പോലീസിനേക്കാൾ ഉപരി NIA കൂടെ അന്വേഷിച്ച് അത് നമ്മളെ ബോധ്യപ്പെടുത്തിയപ്പോൾ അത് നമ്മൾ സ്ഥിരീകരിക്കപ്പെട്ടതായി അംഗീകരിച്ചു. അതേമാതിരി ഇതും വളരെ കുലങ്കഷമായിട്ട് അന്വേഷണമാണോ, ആ വ്യക്തി ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ സാധ്യതയില്ല, പ്രത്യേകിച്ച് ഈ ബോംബ് നിർമ്മാണം എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ട് യൂട്യൂബിലൊക്കെ പഠിച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ എന്റെ സാധനമൊക്കെ ക്രൂഡ് സാധനങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും, അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അദ്ദേഹം എവിടെയെങ്കിലും പരീക്ഷിക്കണ്ടേ? ഇത് റിമോട്ട് കൺട്രോൾ വെച്ച് ബോംബ് പൊട്ടിക്കാൻ പറ്റിയാലും ഇത് ബോംബ് ഇയാൾ ഉണ്ടാക്കി പൊട്ടു എന്ന് കാണിക്കാൻ വേണ്ടി അയാളെ പരീക്ഷണം നടത്തണ്ടേ എവിടെയെങ്കിലും? അല്ലാണ്ട് ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുവച്ച് ഇത് പൊട്ടു എന്ന് ഉറപ്പ് വരുത്താനും. 2 റൂമുകൾ മാത്രമുള്ള ഒരു വാടക വീട്ടില് ഇയാൾ ഒരു മുറിക്കകത്ത് നിന്ന് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് ഭാര്യയും മകളും പോലും അറിഞ്ഞിട്ടില്ല, അതും വിശ്വസിച്ചോണം. ഇത്രയും വിശ്വസിച്ചില്ലേ? ഇയാളെന്താ കെമിക്കൽ എക്സ്പെർട്ട് ആണോ? അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് വിശ്വസിക്കുന്നതായി കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് വളരെ സമഗ്രമായ അന്വേഷണവും അതിനുവേണ്ടിയിട്ടുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള സമർത്ഥനവും നമുക്ക് കിട്ടി ബോധ്യപ്പെടുന്നു വരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും ശരി, അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. പോലീസ് ഒഫീഷ്യൽസ് തന്നെ പറയുന്നു ഇയാൾക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. ബംഗ്ലാദേശിലെ തീവ്രവാദി സുഹൃത്തുക്കളുടെ സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ട് 7000-ൽ അധികം അതിനകത്ത് ഫോളോവേഴ്സ് ആ ഒരു ചാനലിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ശരി, അദ്ദേഹത്തിന് ഒരു വൈദേശിക ബന്ധം പറഞ്ഞ കാര്യമൊന്നുമില്ല, അദ്ദേഹം അത് പറയുന്നില്ല. അതുകൊണ്ട് അത് വളരെ കൂലങ്കരമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ ഈ ഒരു സിനിമാ തിരക്കഥ പോലെ ഈ പ്രതി പറയുന്ന മുഴുവൻ കാര്യങ്ങളെയും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന തരത്തിലേക്കാണ് കേരള പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ചില പ്രതികരണങ്ങളൊക്കെ പുറത്തു വരുന്നത്. മാർട്ടിൻ മാത്രമേ ഉള്ളൂ, ഇതിന് ദുരൂഹതയില്ല, മാർട്ടിൻ പറയുന്നതൊക്കെ സത്യമാണ് തരത്തിൽ സംസ്ഥാന പോലീസിലെ ഉന്നതർ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അത്തരം സ്ഥിരീകരണങ്ങൾ മുന്നോട്ട് വെക്കുന്നു. നമ്മുടെ സംസ്ഥാന പോലീസിനെ സംബന്ധിച്ച് എല്ലാവരെയും ഞാൻ മോശക്കാരാക്കുന്നതല്ല. ഷാരൂഖ് സെയ്ഫിയുടെ വിഷയം വന്നപ്പോഴും നമുക്കറിയാം, അതുപോലെ പോപ്പുലർ ഫ്രണ്ടിന് നിരോധനം വന്ന സമയത്ത് സി എ റൌഫ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കപ്പെട്ട കക്ഷി ഈ കേരളക്കരയിൽ തന്നെ ഉണ്ടായിരുന്നു. 1 മാസത്തോളം കാലം ഇന്നോവയിൽ കറങ്ങി നടന്നിട്ട് കേരള പോലീസിന് പിടിക്കാൻ പറ്റിയില്ല. പൊക്കിയെടുത്തതാരാ? NIA. അതിനാണ് ഒരു അല്പം ഭയവും ആശങ്കയും ഉള്ളത്. ഇതിനകത്ത് ഉൾപ്പെടുത്തിയ സ്ഥിതിക്ക് അതൊരു ഷെഡ്യൂൾ ഓഫൻസ് ആണ്. ആ ഷെഡ്യൂൾ ഓഫൻസ് അന്വേഷിക്കുന്നത് NIA ആണ്. ആ NIA അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് തടസ്സം നിന്നു കഴിഞ്ഞാൽ സംശയങ്ങൾ കൂടുകയുള്ളൂ. എത്ര അന്വേഷിക്കുന്നത് സത്യസന്ധമാണെങ്കിൽ പോലും ജനങ്ങൾ വിശ്വസിക്കില്ല. ഷാറൂഖ് ഷെയ്ഖിന്റെ കേസ് കേരള പോലീസ് അന്വേഷിച്ചിരുന്നെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കില്ല, നമ്മളൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ രണ്ട് ഏജൻസികൾ നമ്മളൊക്കെ പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്ന രണ്ടും വ്യത്യസ്ത ധ്രുവങ്ങളിൽ താല്പര്യത്തിൽ പ്രവർത്തിക്കുന്നതാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്ന രണ്ട് ഏജൻസികൾ വ്യത്യസ്തമായ താല്പര്യത്തോടുകൂടി അന്വേഷിച്ചതിന് ശേഷം ഒരേ കാഴ്ചപ്പാടില് ഒരേ തീരുമാനത്തിൽ എത്തുമ്പോൾ മാത്രമല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്തായാലും ശരി, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് വ്യാപകമായ അന്വേഷണം വേണം, ഒരു വ്യക്തിക്ക് മാത്രം ഇത് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ ആരും എത്ര പേര് വിശ്വസിക്കുമെന്ന് താല്പര്യം എത്ര കക്ഷികൾ വിശ്വസിക്കും എന്നുള്ള അതിനപ്പുറത്ത് ആരും വിശ്വസിക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് കേരള പോലീസിന്റെ ഇത് അബദ്ധമായ ഒരു കാര്യമാണ്, അത് അവർ പറയാൻ പാടില്ല. അവർക്ക് അതിപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ലഭിച്ച തെളിവിനനുസരിച്ച് ഇദ്ദേഹം പറയുന്ന മുഴുവൻ കാര്യങ്ങൾ ഇങ്ങനെ പ്രത്യേകതയോടുകൂടി ഏതെങ്കിലും പ്രതി ഈ ലോകത്ത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മള് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൂടി ഉത്തരം പറയണം. അവിടെ ഇത് പറയുമോ? ഞാൻ ബില്ല് അത് ഓരോന്നിനും നല്ല ബില്ല് എന്താ, ഞാൻ ഇന്നത് ചെയ്തു, ഇന്നത്തെ ഇന്നത് വാങ്ങിച്ചു, കൃത്യമായിട്ട് ഇയാളെ ബില്ല് വെച്ചിരിക്കുക. എന്നിട്ട് ഇയാളെ ഇത് ഇത് ചെയ്തതിന് ശേഷം ഈ വ്യക്തി എന്തിനാണ് ഓടിപ്പോകുന്നത്? ദൂരെ പോയിട്ടാണല്ലോ പോലീസ് സ്റ്റേഷൻ കൊടുത്തി. അങ്ങനെയാണെങ്കിൽ ആ നീല കാറിൽ പോയതാരാണ്? ആ നീല കാർ ആരുടേതാണ്? ഇയാള് സ്കൂട്ടറിൽ വന്നു, ഇയാള് തിരിച്ച് വീട്ടിൽ വരുന്നു, ലൈവ് ഇടുന്നു, അതിനുശേഷം ഇയാള് പോലീസിൽ കീഴടങ്ങുമെന്ന് പറയുന്നു. അവിടെ നിന്ന് അയാള് രക്ഷപ്പെട്ട് പോകാൻ പാടില്ല, നേരെ പോകേണ്ടത് പോലീസ് സ്റ്റേഷനിലേക്കാണല്ലോ.
ഉച്ചശേഷി പോകുന്നവരെങ്കിലും ഭയപ്പെട്ടു പോകുന്നത് അവിടുത്തെ ഇപ്പൊ വിശേഷിപ്പ് വരുന്നുണ്ടോ? സാധാരണ ആളുകൾ ഭാര്യയുടെ അല്ലെങ്കിൽ മറ്റാളുടെ തലവെട്ടിയാൽ പോലും വെട്ടി ആയുധമായിട്ട് പോലീസ് ശേഷം ആളുകൾ പോകുമ്പോൾ ഈ മനുഷ്യന്റെ ഇത്ര ദൂരമൊക്കെ പോകുന്നത്. അപ്പൊ അതൊക്കെ സംശയാസ്പദമായ സാഹചര്യമാണ്. കാരണം പിന്നെ ഇത് സറണ്ടർ ചെയ്യാൻ വേണ്ടി ആലോചിച്ച ആളുകൾ ഇങ്ങനെ കൃത്യമായിട്ട് ഞാൻ ഇന്നത് ചെയ്തു ഇന്നത് ചെയ്തു ഇന്നത് ചെയ്തു എന്ന് എഴുതി കൊടുത്ത് കൊണ്ടുപോകുന്ന ഒരു ചരിത്രം എവിടെങ്കിലും നിങ്ങൾ മാധ്യമങ്ങൾ വായിച്ചത് പോലുമില്ല, സംഭവം ഉണ്ടായിട്ടില്ല. വായിച്ചറിവ് പോലും സാങ്കല്പികമായി പോലും ഒരു കഥ പോലും ഇതുവരെ വായിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് സാങ്കല്പികമായിട്ടുള്ള കച്ചവടം വരെയുണ്ട്. അതിന്റെ പിന്നിൽ എന്തായാലും ശക്തിയും ബാക്കി ശക്തികളും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. തന്നെയല്ല, ഒരു അസംബ്ലി, അതായത് ഒരു അസംബ്ലിയിൽ, പ്രത്യേകിച്ച് ഇപ്പൊ റിലീജിയസ് അസംബ്ലിയിൽ, അതൊരു പ്രയർ അസംബ്ലിയിൽ ഇങ്ങനെ സംഭവം നടന്ന നമ്മുടെ കേരളത്തിലൊന്നുമില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ആ ഇങ്ങനെയുള്ള പൂർണ്ണമായിട്ടും ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥന സ്ഥലത്തെ ഇതേമാതിരി തന്നെ പറയുന്നു. മാർട്ടിൻ ചെയ്തത് ഭീകരാക്രമണമാണ്, ഇത് തീവ്രവാദമാണ്. രണ്ട്, മാർട്ടിനെ വിദേശത്ത് നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട്. ഒരിക്കലും മാർട്ടിൻ ഒറ്റയ്ക്കല്ല ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോ മാർട്ടിൻ തന്നെ തെളിവുകൾ ഉണ്ടാക്കുന്നു. ബോംബ് നിർമ്മാണത്തിന് വേണ്ടി ഇതാ ഇന്ന സാധനം ഞാൻ വാങ്ങി, ഇതാ ബില്ലേ, ഇതൊക്കെ അസംഭവ്യമാണ് എന്ന് ഈ മേഖലയിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുമ്പോൾ ആദ്യം തന്നെ മുൻകൂർ ജാമ്യമെടുത്തു ഔദ്യോഗിക വൃന്ദങ്ങളെല്ലാം. എന്താണ് ഇത്? ആവശ്യമില്ലാത്ത കിംവദന്തികൾ പരത്തരുത്. അപ്പോൾ ആളുകളൊന്ന് ഭയക്കും. നമ്മുടെ സംശയങ്ങൾ, നമ്മുടെ നിലപാടുകൾ, വസ്തുതകൾ അത് പറയാനുള്ളത് തന്നെയാണ്. നന്ദി.